ചേട്ടാ, ആ സമയത്ത് ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു. എങ്ങനെയാണ് സംഭവം ഉണ്ടായത്? സംഭവം ഞാൻ കാണുന്നതിൽ ഒന്നേ കാലം ഒന്നരയോട് കൂടിയിട്ടാണ്. ആദ്യം ചെറിയതായിട്ട് പുക വന്നു, പിന്നെ പെട്ടെന്ന് ഒരു 10 മിനിറ്റും കൊണ്ട് തീ ആളിപ്പടരുവാണ് ചെയ്തത്. ഞങ്ങൾ അറിഞ്ഞ ഉടനെ വിവരം കൊടുത്തു. സ്റ്റേഷൻ മാഷും വേണ്ട പോലീസ് ഓഫീസർമാരും ഒക്കെ വന്നു, ഫയർഫോഴ്സ് വന്നു. അതുകൊണ്ട് പെട്ടെന്ന് തീ അണയ്ക്കാൻ പറ്റി. അതുകൊണ്ട് കൂടുതൽ കോച്ചിലേക്ക് പിടിച്ചില്ല, വലിയൊരു വണ്ടിയായിരുന്നു. അപ്പോൾ തീ അണച്ച്, തീ ഒരു മുക്കാഭാഗം അണച്ചതിന് ശേഷം തന്നെ പെട്ടെന്ന് തന്നെ സ്റ്റാഫ് എല്ലാം വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് എൻജിൻ കട്ട് ചെയ്ത് ആ ബാക്കി വണ്ടി വലിച്ചു മാറ്റു ചെയ്ത്. അപ്പോൾ അതുകൊണ്ട് ബാക്കി കോച്ചിന് തീ പിടിക്കാതെ പറ്റി. പിന്നെ ഓയിൽ കോർപ്പറേഷൻ്റെ ഇതൊക്കെ ഉള്ളതുകൊണ്ട് വലിയ അപകടമില്ലാതെ ദൈവം സഹായിച്ചു. ആ സമയത്ത് ഇവിടെ ആരെങ്കിലും സംശയാസ്പദം നമ്മൾ കണ്ടിരുന്നോ? ഇല്ലില്ല, കാരണം ഈ സമയം ആ സമയത്ത് ഒന്നര മണിന്നെല്ലാം പറയുമ്പോഴത്തേക്ക് ഒത്തിരി ഇരുട്ടാണല്ലോ. ഇവിടെ വെളിച്ചം വെളിച്ചക്കുറവുണ്ട്, ചെറിയ വെളിച്ചമൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല, നമുക്ക് കാണാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ള നമ്മൾ അങ്ങനെ ആരും കണ്ടിട്ടൊന്നുമില്ല. പിൻവശത്തൂടെ ആളുകൾക്ക് വളരെ, പിന്നെ വേറെ വെച്ചാൽ ഇതിനകത്ത് കുറച്ചുകൂടെ റെയിൽവേ കുറച്ചും കൂടെ ഒരു ശ്രദ്ധ ചുലർത്തണം ഇനി. കാരണം ഇങ്ങനത്തെ കൂടെ കൂടെ ഉണ്ടാകുന്ന അപകടം ഒക്കെ വരുന്ന സ്ഥിതിക്ക് കുറച്ചുകൂടെ ഫെസിലിറ്റി കൊടുക്കുക. റെയിൽവേൻ്റെ സ്വത്തിന് കുറച്ചും കൂടെ ഫെസിലിറ്റി കൊടുക്കുന്ന രീതിയിൽ ഒരു മതിലുകൾ, ചുറ്റുമതിലുകൾ ഒക്കെ പണിത് ആവശ്യത്തിൽ ആവശ്യമില്ലാതെ ആൾക്കാർക്ക് തോന്നിയ പോലെ കയറി നടക്കാൻ സാധിക്കാത്ത രീതിയിൽ ഈ മിലിറ്ററി ബൗണ്ടറിയിൽ നമ്മൾ കാണുന്നില്ല. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു ഫെസിലിറ്റി റെയിൽവേ കൊടുക്കണം. കാരണം റെയിൽവേ വലിയ പൊതുപോലെ സ്ഥാപനമാണല്ലോ, ഒത്തിരി ലാഭത്തിൽ പോകുന്ന സംഭവമാണല്ലോ. അപ്പോൾ അവർ എന്തായാലും ചെയ്യണം. മിലിറ്ററിയൊക്കെ നമുക്ക് മിലിറ്ററിൻ്റെ ബൗണ്ടറി കയറാൻ പറ്റുമല്ലോ. ആർ പി എഫ് ഒക്കെ വന്നു. അപ്പോൾ ഈ സ്പോട്ടിലുണ്ടായിട്ടുണ്ടാവില്ല, നമ്മൾ അറിയിച്ച പാടെ സംഭവം എല്ലാവരും എത്തി. കാരണം ആ സ്പോട്ടിൽ, കാരണം 1:30 സമയമാണല്ലോ. അപ്പോൾ അങ്ങനെ നമുക്കിപ്പോൾ ഇവിടെ ഇങ്ങനെ ഉണ്ടാവുമെന്നും ആർക്കും ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു വണ്ടിയല്ലേ, പല വണ്ടി ആടിൽ വലിച്ചിടുന്നുണ്ട്. പിന്നെ ഇവിടെ തന്നെ അവർ അവരുണ്ടാകണമെന്ന് പറയാൻ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അവർ അറിഞ്ഞ പാടെ അവരെത്തി, നല്ല ഉത്തരവാദിത്തത്തോടെ കാര്യങ്ങളൊക്കെ ചെയ്തു. ഇത് തീ അണക്കുന്നവരെയും ഫുൾ ടൈം കൂടി ഉണ്ടായിരുന്നു. അതിനുശേഷം തന്നെ ഷോർട്ട് സർക്യൂട്ട് ഒന്നും സാധ്യത ഇല്ല എന്നാണ് റെയിൽവേൻ്റെ ഉദ്യോഗസ്ഥന്മാരും പറഞ്ഞില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ എഞ്ചിൻ കട്ട് ചെയ്ത് വണ്ടി ഇട്ട് കഴിഞ്ഞാൽ എഞ്ചിൻ കട്ട് ചെയ്ത് മാറ്റും. അപ്പോൾ അങ്ങനെ മാറ്റിയതിന് ശേഷം അങ്ങനെ വെക്കുകയുള്ളൂ. അതിന് എഞ്ചിനോടുകൂടി അങ്ങനെ വണ്ടി വെക്കും, യാർഡിൽ വെക്കില്ല. അപ്പോൾ എഞ്ചിൻ കട്ട് ചെയ്തതിന് ശേഷം ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവില്ല, അങ്ങനെയാണ് പറയാൻ പറ്റും. ആ ഷോർട്ട് സർക്യൂട്ട് ആണെങ്കിൽ തന്നെ ഇത്രയും സ്പീഡിലൊന്നും കത്തൂല. കാരണം ട്രെയിൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു ബസ്സൊക്കെ ആണെങ്കിൽ കുറേ അതിനകത്ത് മരവും ഫ്ലൈവുഡും മറ്റേ ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ ട്രെയിൻ എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് സീറ്റുകൾ, കുഷീനും മറ്റേ ഫോമൊക്കെ ഉള്ളുള്ളൂ. ബാക്കിയെല്ലാം ഇരുമ്പും നല്ല പവർ കൂടിയ മെഷീനറീസ് ആണല്ലോ. അപ്പോൾ അതെല്ലാം കത്തുമെന്ന് വെച്ചാൽ കാണാമ്പത്തേനും നമുക്കറിയത്തില്ല. വല്ലാതെ ഒരു എന്തോ ഒരു സ്ഫോടക വസ്തു പോലത്തെ ഉപയോഗിച്ചിട്ടുള്ളൊരു പ്ലാനായിരിക്കണം. കാരണം അത്രയും ഫാസ്റ്റായിട്ട് കത്തി വണ്ടി, ചെറിയ സമയം കൊണ്ട് ഒരു കോച്ച് മൊത്തം കത്തുമെന്ന് പറയുമ്പോൾ നല്ല ഒരു ഇതാണ്. പ്ലാൻ ആസൂത്രിതമായിട്ട് എന്തെങ്കിലും ചെയ്തതായിരിക്കും. പിന്നെ അങ്ങനെയാണ്. പിന്നെ ഈ കൂടെ കൂടെ ഇപ്പോൾ ഇത് കത്തിച്ചു. പിന്നെ ഈ വന്ദേ ഭാരത് ട്രെയിൻ വന്നപ്പോൾ അതിന് കല്ലേറ് എല്ലാം കൂടെ വരുമ്പോൾ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ.